അസ്സലാമു അലൈക്കും. ആബിസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ബട്ടർ ബിസ്ക്കറ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്കറിയുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ വീഡിയോക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ കുറച്ച് പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാം. ബേക്ക് ചെയ്തെടുക്കാനാണ് ബിസ്ക്കറ്റ് ഇത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാൻഡ് ഇറക്കി വെക്കാം. അത് നല്ലൊന്ന് ചൂടായി വരട്ടെ. നമുക്കൊരു പാത്രത്തിക്ക് 2 സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പാലും വെള്ളം ഒന്നും ഒഴിക്കരുത്. ഈ ബട്ടറിൽ തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ബട്ടറില്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിതക്ക് മൈദമാവ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം കുഴച്ചെടുക്കണം. കുറച്ചീച്ചെ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. ഇതുപോലെ ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ട് അതേപോലെ കുഴച്ചെടുത്താൽ മതി. പാലും വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇതൊക്കെ നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം നല്ല ബട്ടർ ഒഴിച്ച് ഒഴിച്ച് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഉരുട്ടിയെടുത്ത് ചെറിയ ചെറിയ ബിസ്ക്കറ്റ് തയ്യാറാക്കിയെടുക്കാം. നല്ലോണമൊന്ന് ഉരുട്ടിയെടുക്കണം കയ്യിൽ വെച്ചിട്ട്. എന്നിട്ട് മെല്ലെ ഒന്ന് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല കട്ടിയിൽ തന്നെ ഇതുപോലെ ചെയ്തെടുക്കണം. നമുക്ക് ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു കേക്കിൻ്റെ ടിന്നാണ് ഞാൻ എടുത്തുക്കുന്നത്. കേക്ക് ടിന്നില്ലെങ്കിൽ ഒരു പാത്രം എടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നല്ലോണം തന്നെ എണ്ണ തടവി കൊടുക്കണം. നമുക്ക് തയ്യാറാക്കി വെച്ച ബിസ്ക്കറ്റ് കുറച്ച് ഇത് ഇട്ട് കൊടുക്കാം. ഒക്കപ്പാലിട്ട് കൊടുക്കരുത്, ദൂരെ ദൂരെ വെച്ച് കൊടുക്കണം. ഇതേപോലെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഇത് നല്ല ചൂടായി വന്നിട്ടുണ്ട് ഈ പാത്രം. ഇനി ഇതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുത്ത് നല്ലോണമൊന്ന് മൂടി വെക്കണം. ഇപ്പം നമ്മളെ ബിസ്ക്കറ്റ് നല്ല ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളെ നെയ് ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ അതാ ഞാൻ പൊട്ടിച്ച് കാണിച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്, ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.